ഹായ് ഓൾ, തലറ ഐ പ്രസന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും അമ്മമാരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, കുട്ടികളെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അവർ എഴുത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കായിട്ട് മാറാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതും പിന്നീട് അത് ശരിയായ രീതിയിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ കുട്ടികൾ പഠിക്കാത്തതുമാണ്. അപ്പോൾ പെൻസിൽ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് എഴുത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പക്ഷേ കുട്ടി പെൻസിൽ പിടിക്കുക, ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊസിഷനിലായിരിക്കും കുട്ടി പെൻസിൽ പിടിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് എഴുത്ത് എന്നുള്ളത് ഒരു ഹാർഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികൾക്ക് പെൻസിൽ ഗ്രിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പെൻസിൽ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ക്ലോത്ത് ക്ലിപ്പുകൾ വാങ്ങാൻ കിട്ടും. ഇത് ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലോ ഒരു പാത്രത്തിൻ്റെ മുകളിലോ എവിടെയെങ്കിലും ഇതുപോലെ പ്രസ് ചെയ്ത് വെപ്പിക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഗ്രിപ്പ് കറക്റ്റായിട്ട് കുട്ടികൾക്ക് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻസിൽ കുട്ടികൾക്ക് കൊടുക്കുക. ആ പെൻസിൽ വെറുതെ ഒരു പേപ്പറിലോ എന്തെങ്കിലും കുത്തി വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ആദ്യം കൊടുക്കുക. അങ്ങനെ കൊടുത്ത സമയത്ത് കുട്ടികൾക്ക് നന്നായിട്ട് ആ ഗ്രിപ്പ് കറക്റ്റായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെറിയ രീതിയിൽ സ്ലിപ്പ് ലൈൻ, ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും എൽ കെ ജി യു കെ ജി ഒക്കെ ചേർക്കുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം, സ്ലിപ്പ് ലൈൻ വരയ്ക്കുക, സ്ലാൻഡ് ലൈൻ വരയ്ക്കുക, ഈ രീതിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതൊരു ബേർഡനായിട്ട് മാറും ഒരു പക്ഷേ. അപ്പോൾ അതൊരു കളിയിലൂടെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കളർ മാച്ചിങ്, അതായത് പച്ച കളർ ഇവിടെ വെക്കുക, കളർ ചെയ്യുന്നു, ചുവപ്പ് പച്ച കളർ ഇപ്പുറത്ത് ചെയ്യുന്നു, എന്നിട്ട് പച്ചയെന്ന് പച്ചയിലേക്ക് വരയ്ക്കാൻ, ചുവപ്പെന്ന് ചുവപ്പിലേക്ക് വരയ്ക്കാൻ, ഇങ്ങനെ ഒരു കളിയിലൂടെ ചെയ്യുക. അപ്പോൾ കുട്ടിയെ അറിയാതെ സ്ലിപ്പിംഗ് ലൈൻ വരും, പിന്നെ മുകളിൽ പച്ച കളർ കൊടുക്കുന്നു, താഴെ കൊടുക്കുന്നു, അതിൽ നിന്ന് വരയ്ക്കുക, പിന്നെ മാവ് വരച്ച് കൊടുക്കുക, എന്നിട്ട് മാങ്ങ വരച്ച് കൊടുക്കുക, എന്നിട്ട് മാങ്ങ താഴേക്ക് വീഴുകയാണ്, അല്ലെങ്കിൽ ബലൂണ് വരച്ച് ബലൂണിന് നൂല് കെട്ടുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻഡ് ലൈന്, സ്ലാൻഡ് ലൈന്, സ്ലിപ്പ് ലൈന്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കളിയിലൂടെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് പെൻസിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ട്രയാങ്കുലർ പെൻസിലുണ്ട്, അതായത് മൂന്ന് കട്ടിങ് മാത്രമുള്ള പെൻസിൽ, ആ പെൻസിൽ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രിപ്പ് കറക്റ്റായിട്ട് കുട്ടിക്ക് കിട്ടും. പിന്നെ ഇങ്ങനെ പെൻസിൽ ഗ്രിപ്പറുകളൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. അല്ലാതെ ഗ്രിപ്പിങ്ങിന് പ്രയാസമുള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഗ്രിപ്പറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് എഴുത്തിലേക്ക് വരുന്ന സമയത്ത് എഴുത്തും നമുക്ക് ജോയിനിങ് ഡോട്ട്സ് ഒക്കെ കൊടുത്ത്, അതായത് മാങ്ങ വരച്ച് കൊടുക്കുക, മാങ്ങ കൊട്ടയിലേക്ക് വീഴുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ റാ എന്നുള്ള അക്ഷരം, അതായത് തവള ചാടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റാ 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 അങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരപ്പിക്കുക. അങ്ങനെ തീർത്തും കുട്ടികൾക്ക് അതൊരു കളിയായിട്ട് തോന്നണം. ആദ്യം തന്നെ നമ്മൾ ബുക്കും പെൻസിലും കൊടുത്ത് അതൊരു പഠനം എന്ന രീതിയിലേക്ക് തോന്നുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഈ വലിയൊരു ടാസ്ക്കായിട്ട് തോന്നും ഈ എഴുത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കളിയിലൂടെ പഠിപ്പിക്കുക. പിന്നെ മാജിക് സ്ലേറ്റുകൾ, അങ്ങനെയുള്ള സ്ലേറ്റുകളൊക്കെ, സ്ലേറ്റ് ബുക്ക്, മാജിക് ബുക്ക്, അങ്ങനത്തെ ബുക്കുകളും സ്ലേറ്റുകളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അതിലെല്ലാം കളിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എഴുത്ത് ഒരു ടാസ്ക്കായിട്ട് തോന്നുകയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കൊണ്ട് വരയ്ക്കുക, പിന്നെ ബോർഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ബുക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ ബുക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും ബുക്കിൽ എഴുതി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് ബെഞ്ചിലോ അല്ലെങ്കിൽ ബോർഡിലോ ഒക്കെ എഴുതിക്കുക. അങ്ങനെ എഴുതുന്ന അതും അമ്മമാരെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ പാരൻസ് കൂടെ ഇരുന്ന് ചെയ്യിക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ കൂട്ടാം, അങ്ങനെ പി എസ് ഉണ്ടെങ്കിൽ അവരെ കൂട്ടാം, അവരെയൊക്കെ കൂട്ടി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആകും. പിന്നെ കുട്ടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാസ്ക്, അതായത് ഒരു റാ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് കുട്ടിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിൽ നമ്മൾ, അതായത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അതിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കരുത്. ഈ പ്രോത്സാഹനം മൂലം കുട്ടി വീണ്ടും ആ ഒരു പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്യുകയും നന്നായിട്ട് കൈയടിക്കുകയോ വെരി ഗുഡ് എന്നൊക്കെ പറയുകയോ സ്റ്റാർ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ നമുക്ക് കുട്ടിയെ മെല്ലെ മെല്ലെ എഴുത്തിലേക്ക് എത്തിക്കുക. ധൃതി പിടിക്കരുത്, പതിയെ പതിയെ നമുക്ക് ഓരോ ടാസ്ക്കും ചെയ്ത് 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 നമുക്ക് കുട്ടിയെ പതിയെ എഴുത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കേ.